നമസ്കാരം. നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കെപ്പോഴും അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ആയിട്ട് കാണാം. അപ്പോൾ പലവരും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണത് എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവരൊക്കെ പറയും ഞാൻ ലോങ് ടൈമാണ് എന്ന് പറയും. പക്ഷേ അവർ ലോങ് ടൈം ആണെങ്കിലും കൂടുതലും ആളുകൾ സ്പെക്കുലേഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ആപ്പൊക്കെ തുറന്ന് പ്രൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വളരെ പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റാണോ അതോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു സ്പെക്കുലേഷനിലാണോ നമ്മൾ ചെയ്യണതെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെക്കുലേഷനിലായാലും ശരി ഇൻവെസ്റ്റ്മെൻറ്റിലായാലും നമ്മൾ ആദ്യം നോക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ബിസിനസ് ആയിരിക്കും നോക്കുന്നത്. നമ്മൾ ഇനി ഇതാണെങ്കിൽ ലോങ് ടൈമിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബിസിനസ് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 കൊല്ലം 5 കൊല്ലം എന്നൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ സ്പെക്കുലേഷനിലാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൈസാണ് നോക്കുന്നത്. പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? നമ്മൾ ഷെയർ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 110 രൂപ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഈ ഗ്രാഫിൻ്റെ മൂവ്മെൻറ്റിലുള്ള പ്രൈസ് മാത്രം കണ്ടിട്ടായിരിക്കും നമ്മൾ ഇതിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കുന്നത് എപ്പോഴായിരിക്കും? ഷോർട്ട് ടേം എന്നുള്ള ഒരു ഇതിലായിരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ക്ലിയർ ആയിട്ടുണ്ടാവണം, ഞാൻ ആ പ്രൈസ് മാത്രം കണ്ടിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണത്, അതോ ഞാൻ ഈ പറഞ്ഞ ബിസിനസ് കണ്ടിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ബിസിനസ് കണ്ടിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബിസിനസ്സാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് അതിൻ്റെ എന്താണ് ബിസിനസ്, അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ എന്താണ്, ഇനി അതിൻ്റെ പ്രൊമോട്ടർ എന്താണ്, ഇതെല്ലാവരും നമ്മൾ നോക്കിയിരിക്കണം. ഇത് വളരെ സത്യസന്ധമായിട്ട് റൺ ചെയ്യണ ബിസിനസ്സാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. റവന്യൂ എത്രയാണ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തേക്ക് റവന്യൂ ഇതിൽ ഗ്രോത്ത് ഉണ്ടോ, ഒരു 10% വെച്ചെങ്കിലും നമുക്ക് ഗ്രോത്ത് എല്ലാ വർഷവും കാണുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇതിന് നമുക്ക് സ്ക്രീനേഴ്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മണി കൺട്രോളിലൊക്കെ പോയി നമുക്ക് ഈ ഇൻഫോർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ആ പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ ഈ ഇൻഫോർമേഷൻ എടുക്കാം. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ്, ഈ കമ്പനിക്ക് ആക്ച്വലി ഈ സെയിൽസിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തിൽ ഇയർ ഓൺ ഇയർ ഇതിൽ പ്രോഫിറ്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ, ഇപ്പോൾ ഇനി അടുത്ത ഒരു നോക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയുണ്ട്, ഇവരുടെ അസെറ്റ് എങ്ങനെ ഇവർ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാനായിട്ട് ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൾ ഉണ്ട്. ഇത് നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തിൽ എല്ലാ വർഷവും ഈ ഉയർച്ച വരുന്നുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് ഈ 3 സാധനം മനസ്സിലാവണമെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്ററാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്ററല്ല. ഇനി പലരും പറയും എൻ്റെ അയലോക്കത്തെ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെനിക്കൊന്നും പറയാനില്ല. ഇനി അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് നോക്കണം, ലോങ് ടൈമാണ്. ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങൾ, ഇതിനപ്പുറത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് എസ്പെഷ്യലി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യമുള്ളൂ. ഇനി അതല്ല, നമ്മളൊരു ഷോർട്ട് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളൊരു പ്രൈസ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാഫ് കറക്റ്റായിട്ട് നോക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കാന്നുള്ളതാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മിനിറ്റും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ സ്പെക്കുലേഷൻ പരിപാടിക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. ഇതൊരു ജോബായിട്ട് മാത്രം എടുത്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്പെക്കുലേഷൻ പരിപാടിക്ക് പോയാൽ മതി. അപ്പോൾ നമ്മുടെ ടിപ്പിനെ ബേസ് ചെയ്യാതെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് സ്വന്തം ജോലി പോലെ മാത്രം ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യണമെങ്കിൽ അത്ര അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ്. ഇനി ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സ്, ഈവൻ 3 മന്ത്സിലായാലും മോണിറ്റർ ചെയ്യണം നല്ലതാണ്. 6 മന്ത്സിൽ നമ്മൾ മോണിറ്റർ ചെയ്യുക. ഇതിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ മതി. നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി എടുത്തിട്ടാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്ററായിട്ട് പലരും വരും,
അത് പിന്നെ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു 10-15% ഗ്രോത്ത് വരുമ്പോൾ നമ്മളത് വിറ്റിട്ട് അടുത്ത ഷെയറിലേക്ക് പോകാൻ നോക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിയ ഷെയർ അടിയിലേക്ക് പോകുമ്പോൾ അത് വിറ്റിട്ട് നമ്മൾ പിന്നെ സ്പെക്കുലേറ്ററായിട്ട് മാറുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കുക, ഞാനൊരു ഇൻവെസ്റ്ററായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സ്പെക്കുലേറ്ററായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു സ്റ്റൈൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇൻവെസ്റ്ററാണോ സ്പെക്കുലേറ്ററാണോ. ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി പലപ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ അടുത്തൊരു 10 ലക്ഷം രൂപയുണ്ട്, ഞാനത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എങ്ങനെ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്ര നീക്കണം, ഒരു സ്പെക്കുലേറ്ററിലേക്ക് എത്ര നീക്കണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 9 ലക്ഷം കൊടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, 1 ലക്ഷം കൊടുത്തിട്ട് സ്പെക്കുലേറ്റ് ചെയ്യുക. ഈ 1 ലക്ഷം രൂപ സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും മിനിമം ഒരു 10,000 രൂപ വെച്ചിട്ട് ആദ്യം തുടങ്ങുക. എന്നിട്ട് ഈ 10,000 രൂപ നഷ്ടപ്പെടാതെ പതുക്കെ പതുക്കെ കയറി വരികയാണെങ്കിൽ മാത്രം നമ്മൾ സ്പെക്കുലേഷനിലേക്ക് പോകുക, അല്ലെങ്കിൽ സ്പെക്കുലേഷൻ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം നിൽക്കുക. എന്നിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാറ്റിയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാത്രം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിലനിർത്തുക. ഇതാണ് ആസ് എ ഇൻവെസ്റ്റർ നമ്മുടെ ഹാർഡ് ഏൺ മണി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നഷ്ടമാകാതെ ഇയർ ഓൺ ഇയർ അത് ഒരു മാന്യമായിട്ടുള്ള റിട്ടേൺ തരികയും നമ്മുടെ ലൈഫിലുള്ള ഓരോ ഗോളുകളും അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സഹായകമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റൈൽ മനസ്സിലാക്കാനും അത് ഒരു കൃത്യമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് എന്ന് മനസ്സിലാക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഉപകാരപ്രദമായി എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.